സംഭാവന. ഇത്രയും നാളും മലയാള സിനിമാ ലോകത്ത് നിങ്ങളൊരു നടി മാത്രമായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ നിങ്ങൾ അങ്ങനെയല്ല. ഇര എന്ന ചട്ടക്കൂടിൽ സ്വയം എരിഞ്ഞു തീരേണ്ടതല്ല നിങ്ങളുടെ ജീവിതവും കലാജീവിതവും എന്ന് മനസ്സിലാക്കിയ നിമിഷം തൊട്ട്. സർവൈവർ എന്ന ലേബലിലേക്ക് സ്വയം മാറിയത് മുതൽ ഒരുപാട് പേരുടെ ധൈര്യമാണ് നിങ്ങൾ. റോൾ മോഡലാണ്, ഒരുപക്ഷെ മറ്റു പലർക്കുമുള്ള ചുട്ട മറുപടിയാണ്. ധീരയാണ് നീ, നിന്റെ തീരുമാനങ്ങൾ ശക്തമാണ്. നിന്നെ ചുറ്റുപറ്റിയുള്ള സൈലൻസിനെ സധൈര്യം ബ്രേക്ക് ചെയ്ത അതിജീവിത. അതെ, ബ്രേക്ക് ദി സൈലൻസ്. മുതിർന്ന മാധ്യമ പ്രവർത്തക ബർഖാദത്തിന്റെ മോജോ സ്റ്റോറി. കഴിഞ്ഞ 5 വർഷത്തിനിടെ തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഭാവന തുറന്നു പറഞ്ഞത്. ആക്രമിക്കപ്പെട്ട നടി എന്ന ലേബലിൽ മാത്രമായിരുന്നു മലയാള മാധ്യമങ്ങളിൽ ഭാവന. ഒരിക്കൽ പോലും അവർ മലയാള മാധ്യമങ്ങളിൽ കംഫർട്ട് ആയിരുന്നില്ല. അങ്ങനെയൊരു സാഹചര്യം അവർ ഒരുക്കിയിട്ടുമില്ലായിരുന്നു. ദ ഗ്ലോബൽ ടൈംസ് വാൾ എന്ന മാധ്യമത്തിന്റെ ഇന്റർവ്യൂയുടെ തുടക്കത്തിൽ തന്നെ ഭാവനയോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. ഞങ്ങൾക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ. ഞങ്ങൾക്കറിയാം ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ തുറന്നു പറച്ചൽ എത്രത്തോളം സംഘർഷഭരിതമാണെന്ന്. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരൊറ്റ കാര്യം പോലും ഞങ്ങൾ നിങ്ങളോട് ചോദിക്കില്ല എന്ന്. മലയാള മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവൾ ഒരിക്കലും ഇതുപോലെ സേഫ് ആയിരുന്നില്ല. അവർക്കറിയേണ്ടത് ഇതല്ലായിരുന്നു, മറ്റു പലതുമായിരുന്നു. ബർഖാദത്തിന്റെ അഭിമുഖം റീടെലികാസ്റ്റ് ചെയ്ത മാധ്യമങ്ങൾക്ക് ചുവടെ വന്ന കമന്റുകളിൽ ഭൂരിപക്ഷവും മലയാളികളുടെ വൈകല്യം വെളിവാക്കുന്നതായിരുന്നു. അതിനെ സുഖപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് മലയാള മാധ്യമങ്ങളും. തിരക്കുള്ള മുൻനിര നടിയായിരുന്ന ഭാവന കഴിഞ്ഞ 5 വർഷമായി ഒരൊറ്റ സിനിമയിലും അഭിനയിക്കാതെ മാറി നിൽക്കുകയായിരുന്നില്ല, മാറ്റി നിർത്തിയതാണ്. അതിന് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, പുരുഷ കേന്ദ്രീകൃതമായ മലയാള സിനിമയും അവിടുത്തെ പ്രാചീന മേൽശോഭനിസ്റ്റ് ആശയങ്ങളും. ഒരു സ്ത്രീ സമൂഹത്തിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗികാതിക്രമങ്ങൾ, വെർബലിയുള്ള വയലേഷനുകൾ, മെന്റലിയുള്ള ട്രോമയൊന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഭാവനയുടെ കാര്യത്തിലും മറിച്ചല്ലായിരുന്നു കാര്യങ്ങൾ. കുടുംബവും ഭർത്താവും സുഹൃത്തുക്കളും മറ്റനേകം പേരും കൂടെയുണ്ടായിട്ടും കോടതി മുറിയിൽ നിൽക്കേണ്ടി വന്ന ആ 15 ദിവസങ്ങൾ താൻ തീവ്രമായി ഒറ്റപ്പെട്ടു എന്നും ഈ ലോകം മുഴുവൻ തന്നോട് വാദിക്കുകയാണെന്നും തനിക്ക് മാത്രമാണല്ലോ ഈയൊരു ദുരവസ്ഥ വന്നത് തുടങ്ങി സ്വയം ശപിക്കുകയായിരുന്നു ആ പെൺകുട്ടി. നീതി അർഹിക്കുന്നത് താനാണ്, എന്നിട്ടും താനല്ല കുറ്റവാളിയെന്നും നിരപരാധി താനാണെന്നും സ്വയം ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കൂടിയാണ് തനിക്ക് കോടതി മുറിയിൽ അനുഭവപ്പെട്ടതെന്ന തുറന്നു പറച്ചിലുകൾ. സമൂഹവും മാധ്യമവും മാത്രമല്ല, ജുഡീഷ്യറി പോലും ആക്രമത്തിന് ഇരയായവർക്കെതിരെ ക്രിയേറ്റ് ചെയ്യുന്ന അൺകണ്ടീഷണൽ മെന്റൽ ട്രോമ. അതിനെതിരെ ഉറച്ചു തന്നെ പറയണം, വി ആർ നോട്ട് ദ വിക്ടിം, വി ആർ ദ സർവൈവർ. അതെ, അത് തന്നെയാണ് തുടർന്നുള്ള ജീവിതത്തിലും നിയമ പോരാട്ടത്തിലും ഊർജ്ജം നൽകുക. ബ്രേക്ക് ദി ഓൾ അൺകണ്ടീഷണൽ സൈലൻസ്.